എല്ലാവർക്കും പവീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വടയിട്ട പുളിശ്ശേരി. ഇതൊരു സൗത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനു മുൻപ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കണ് കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ വടയിട്ട പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് നമുക്കിവിടെ ആദ്യം തന്നെ വട ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉഴുന്ന വടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ഉഴുന്ന് ഒരു 2 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചതാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉഴുന്ന വടയ്ക്ക് അരയ്ക്കുന്ന പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ഉഴുന്നെല്ലാം ഇവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഉഴുന്ന വടയ്ക്ക് അരയ്ക്കുന്ന അതേ ഒരു പരുവത്തിൽ തന്നെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ 1 കഷ്ണം ഇഞ്ചി കൊത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുൻപ് നമുക്ക് വടയൊന്ന് വറുത്ത് കോരാനായിട്ടുള്ള എണ്ണയും കൂടെ ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു അല്പം എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം. ഒന്നെങ്കിൽ കൈകൊണ്ട് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടാണെങ്കിൽ ചെയ്തെടുക്കാം. ഞാൻ എന്താ ഇവിടെ നമ്മുടെ വടയുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കൈകൊണ്ട് ചെയ്യാൻ പാടാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ബീറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. ഒരു 5 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉഴുന്ന വട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതാ നമ്മുടെ എണ്ണയെല്ലാം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നമ്മൾ സാധാ ഉഴുന്ന വട ചെയ്യുന്ന പോലെയല്ല ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ ഒരു ബോളായിട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ആദ്യത്തെ ബാച്ച് വടയെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയും കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഉഴുന്നോടെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 വെള്ളരിക്ക ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചേമ്പ്, ഇതൊരു 2 ചേമ്പ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു 2 ചേമ്പ് ദാ ഈ ഒരു വലിപ്പത്തിൽ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വട ചേർക്കുന്നുണ്ട്, അത് കൂടാണ്ട് തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു കഷ്ണങ്ങളും കൂടി ചേർക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇത് രണ്ടും കൂടെ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടേബിൾസ്പൂൺ ചതച്ച കുരുമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കുരുമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടേബിൾസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനിതൊന്ന് അടച്ചു വയ്ക്കാൻ പോവാണ്. അപ്പം ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ പുളിശ്ശേരിയുടെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തിരുവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ അരിപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചരി വേണമെങ്കിൽ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ ഇവിടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പുളിശ്ശേരിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ അരിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചരി ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ അതുപോലെ നമ്മൾ ഇത് അരയ്ക്കുന്ന സമയത്ത് വെള്ളം ചേർക്കുന്നതിന് പകരം ഞാനിപ്പോ ഇവിടെ മോരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കാരണം എനിക്കിപ്പോ ഇവിടെ അധികം പുളിയില്ലാത്ത മോരാണ് കിട്ടുന്നത്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോ നിങ്ങളുടെ പുളിയുള്ള മോരാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് അരച്ചാൽ മതിയാകും. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ തൈരൊന്ന് കലക്കിയതിന് ശേഷം പുളിശ്ശേരിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പൊ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പം ഞാനൊരു അല്പം വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഈ സമയം നമുക്കിതിന് ഉപ്പ് നോക്കാം. എനിക്കിപ്പോ ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി വേണം. ഞാൻ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ അരപ്പ് ഒഴിച്ചതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് മോര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇത് അരച്ച സമയത്ത് തൈര് ചേർത്തതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ ഒരു അര ഗ്ലാസ് മോരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ ഇത് അരയ്ക്കുന്ന സമയത്ത് വെള്ളമാണ് ചേർത്തതെങ്കിൽ ഒരു ഗ്ലാസ് മോര് വരെ ചേർത്ത് കൊടുക്കാം. അത് മോരിന്റെ പുളി അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കാൻ പാടില്ല. മോരൊഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല. ഞാനിപ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വട ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഫ്രഷ് വട തന്നെ ചേർക്കണം, നിർബന്ധമില്ല. ഈവനിങ് സ്നാക്സിനൊക്കെ ഉണ്ടാക്കിയ വടയൊക്കെ ബാക്കി വരികയാണെങ്കിൽ അത് അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പുളിശ്ശേരി തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഈ വട ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഈ സമയം വട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളിതിപ്പം സെർവ് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂറിന് മുൻപ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറിയെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് കട്ടിയായി പോകും. അതുകൊണ്ട് സെർവ് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് നമ്മളിതിലേക്ക് വട അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റിൽ ഒരല്പം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വടയിട്ട പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ. ബൈ. താങ്ക് യു.